ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഫോൺ വിളി വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പൊ നമുക്ക് നമ്മൾ നമ്മുടെ മിയാനെ അവിടെ തല്ലിക്കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ അവൾ അവിടെ ഇല്ല. കണ്ടോ, അവൾ തേണ്ട ഈ വഴി അങ്ങോട്ട് പോയിട്ടുണ്ട്. ചോരപ്പാടൊക്കെ കാണാം. കണ്ടോ, നോക്കി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് അപ്പൊ ഇനി അവളെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. പുറത്തോട്ടുള്ള വാതിൽ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോകാം. ഓ ഗൈസ്, പുറത്തോട്ടുള്ള വാതിൽ ലോക്കാ കേട്ടോ. ഇതൊക്കെ എന്തിനാണോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയത്തില്ല. വെറുതെ നമ്മളെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാനാന്ന് തോന്നുന്നു കേട്ടോ. ഒരു സൈഡിൽ മിയ, ഒരു സൈഡിൽ ഇരുട്ട്, എല്ലാം കൊണ്ടും മൂത്രം ഒഴിക്കാൻ പറ്റിയ അവസരം തന്നെ കേട്ടോ ഗൈസ്. ഗൈസ് അവിടെ ഒരു അലമാരി ഉണ്ട്, നമുക്ക് അലമാരിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇപ്പൊ നമുക്ക് ആ ചങ്ങല കട്ട് ചെയ്യാനുള്ള ഒരു ചൂട് നമ്മുടെ ഉള്ളതുകൊണ്ട് തേണ്ടേ, നമുക്ക് ആ ചങ്ങല ഇത് വെച്ചിട്ട് ചങ്ങല കട്ട് ചെയ്യാൻ കേട്ടോ. അവസരം എന്തെങ്കിലും കിട്ടിയാലും ഒരു പക്ഷേ ആ മെയിൻ ഡോറ് താക്കോല് കിട്ടി ഇറങ്ങി ഓടാം നമുക്ക്. ഓ, നമുക്കൊരു ഫ്യൂസ് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പുറത്ത് ഒരു മെയിൻ സ്വിച്ച് കണ്ടായിരുന്നു. മിക്കാറ് അതിൻ്റെ ആയിരിക്കും കേട്ടോ. മെയിൻ സ്വിച്ച് ഇട്ട് ലൈറ്റ് ഓൺ ആക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഈ മെയിൻ സ്വിച്ച് ഓൺ ആക്കാം ഗൈസ്. തേണ്ട ഈ മെയിൻ സ്വിച്ചിന്റെ കേട്ടോ ഫ്യൂസ്. ഓക്കെ, നമുക്ക് ഫ്യൂസ് കുത്തി കറണ്ട് വരുമോ നോക്കാം. കറണ്ട് വന്നോ ഗൈസ്? ഓ, കറണ്ട് വന്നില്ല, ഒരു മൈരും വന്നില്ല. പുറത്തുനിന്ന് കറണ്ട് കേട്ടാന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒന്നും ശരിയില്ല ഗൈസ്. ഇതുവരെ നമ്മൾ മീയാനെ കണ്ടില്ല കേട്ടോ. ഈ ഏരിയയിൽ ഫുള്ള് നോക്കി, മീയാനെ നമുക്ക് ഇതുവരെ കാണാനില്ല. മീയ എവിടെ പോയെന്നൊരു പിടിയില്ല കേട്ടോ. ഇതൊരു മരുന്ന് കിട്ടി, മരുന്ന് ഇല്ലാത്ത ഏറ്റവും ആവശ്യമുള്ള സാധനം കേട്ടോ. മീയാനെ കണ്ടു ഇല്ല, നമുക്ക് പുറത്തോട്ടുള്ള വഴി എങ്ങോട്ടാന്ന് അറിയത്തില്ല കേട്ടോ. എടാ മീയ, സർപ്രൈസ്! ഹായ് മീയ, നേരെയായെന്ന് തോന്നുന്നു കേട്ടോ. മീയ്ക്കിപ്പോ പ്രശ്നമൊന്നും തോന്നുന്നു കേട്ടോ. പ്രശ്നമുണ്ട് ഗൈസ്, മീയ്ക്ക് പിന്നെയും വട്ടായി. ആയിന്റെ മോള് പിന്നെ അവൾക്ക് വട്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഓ കുത്തല കുത്തല കുത്തി എന്റെ പൊന്നേ ഗൈസ്. തന്റെ സ്കൂ ഡ്രൈവർ വെച്ച് നമ്മുടെ കൈ അവിടെ കുത്തി നിർത്തി. ദൈവമേ, നമ്മളെ കുരിശ തറയ്ക്കാൻ വല്ലതും പോവാണോ അവള്? എടാ, നമ്മളെ ഇവിടെ കുത്തി നിർത്തിട്ട് അവള് പോയി കേട്ടോ. ഗൈസ്, അവൾ എന്തോ എടുത്തോണ്ട് വരുന്നുണ്ടല്ലോ. ഓ ഗൈസ്, താണ്ട അവൾ ചെയിൻസോ എടുത്തോണ്ട് വരുന്നു. എന്റെ മോനെ, നമ്മളെ ഇത് വെട്ടി തുണ്ടൻ തുണ്ടാക്കാനുള്ള പരിപാടി ഒന്നും തോന്നുന്നു കേട്ടോ. നോക്കി സാധനം ഇതുപോലെ എടുത്തിട്ടുണ്ട്, മിക്കാറുള്ള നമ്മളെ കൊല്ലു. ഓ ഗൈസ്, നമ്മളെ കൈ അവൾ അറുത്തെടുത്തു. എടോ, അല്ല എടി ചെയിൻസോ പദമാണെന്ന് തോന്നുന്നു കേട്ടോ. ചെയിൻസോയും പിടിച്ചൊന്ന് സൈക്കോ നിക്കുന്നു നോക്കി അവൾക്ക്. ഓ, അവൾ പോയ ഗൈസ്, നമ്മളെ കൈ ഇരിക്കുന്ന നോക്കി. എന്തോ പള്ളി, കയ്യിന്ന് ചോര ചീറ്റണ് ഗൈസ്. കയ്യിൽ കുറച്ച് മരുന്ന് വെക്കാം നമുക്ക്. ഉണ്ടായിരുന്ന ഒരു കയ്യും പോയി, ഇനി എങ്ങനെ വാ? വേണ്ട, ഇനി നമുക്ക് പുറത്തോട്ടൊരു വഴി ഉണ്ടോ ആവോ ഗൈസ്? ഗൈസ്, ഇവിടെ മേലോട്ടുള്ള ഒരു വഴി ഉണ്ട് കേട്ടോ. ഇത്ര നാൾ ഈ സ്വിച്ച് റെഡ് ആയിരുന്നു, ഇപ്പൊ അത് ഗ്രീൻ ആയിട്ടുണ്ട്. മിക്കവാറും നമുക്ക് ഇനി മേലോട്ട് പോകേണ്ടി വരും കേട്ടോ. ഈ സമയത്ത് അങ്ങനെ ചെയിൻസോ ആയിട്ട് അവൾ വന്നാൽ ഊമ്പി നമ്മള് ഉള്ള ഒരു കൈയും കൂടി പോകും കേട്ടോ. ആ പാടെ ഒരു കൈയും ഉണ്ട്, ആ കയ്യിൽ ഒരു ചുറ്റികയും ഉണ്ട്. ഒരു കൈയും പോയി മേളി വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണോ ഗൈസ്, തേണ്ട ഒരു തോക്ക് കിട്ടി കേട്ടോ നമുക്ക്. ഓക്കെ, ഈ തോക്ക് കിട്ടിയാലും നല്ലതായിരിക്കും. ഇനി അവളെ കണ്ട അവളെ തലക്കിട്ടതിന് ഹെഡ്ഷോട്ട് അടിച്ച് അവളെ കൊല്ലാം കേട്ടോ നമുക്ക്. ഒരു കുപ്പി മരുന്നും കിട്ടി, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. നായിന്റെ മോൾ ഇപ്പൊ എങ്ങനെ വന്നിട്ടുണ്ട്, പണിയും പാടും. അവളെ ഇവിടെ എങ്ങും കാണാനില്ല. ഓക്കെ, ഇതേതായാലും തോക്ക് വർക്കിംഗ് ആ കേട്ടോ. നമുക്കിനി അവളെ തപ്പി നടക്കാം. ഇവിടെ രേണി വെച്ചിട്ടുണ്ട്, എനിക്കൊന്ന് പുറത്തോട്ട് പോകാൻ പറ്റിയ വഴി ഇതായിരിക്കും കേട്ടോ. ചുമ്മാരേണി ഇവിടെ വർക്കത്തില്ല. ഓക്കെ, മേളിൽ വെച്ച് തന്നെ. ഓ, തേ ചെയിൻസോ ആയിട്ട് അവള് വരുന്നു. എവിടെ നോക്കിയാലും ഇവിടെ ആണല്ലോ ഗൈസ്, ഏണി മറിച്ചിട്ട്. ഗൈസ്, ഇതാണ് അവസരം, എത്രയും പെട്ടെന്ന് അവളെ ഹെഡ്ഷോട്ട് അടിക്കുക എന്നുള്ളതാ കേട്ടോ. അവളെ കൊല്ലുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. കഥ അവിടെ ചാത്തിരിക്കാം. വരുമ്പോഴേ വാതിൽ അവള് വെച്ച് പൊളിച്ചു കേട്ടോ. വരുന്നു, ഹെഡ്ഷോട്ട് അടി, ഹെഡ്ഷോട്ട് അടി. രണ്ട് ഹെഡ്ഷോട്ട്, മൂന്ന് ഹെഡ്ഷോട്ട് വരുന്നു കേട്ടോ. അത് ഒരെണ്ണം കൊണ്ടില്ല, രണ്ടെണ്ണം കൊണ്ട്. പക്ഷെ ചാവുന്നില്ലല്ലോ പണ്ടാരം. എന്റെ പൊന്നുമോളെ, ഇനിയെങ്കിലും നിനക്ക് ചത്തായിട്ട് അഭിനയിക്കെങ്കിലും ചെയ്തു വിടുക ഒന്ന്. ഇരുപത് കേട്ടുണ്ട്, കൊള്ളുന്ന ഒഴിഞ്ഞു മാറുന്നത് നൈൻറെ മോളെ. ഓ, കിട്ടി കിട്ടി കിട്ടി. കാല് പോയെന്നാ തോന്നുന്നത് ഗൈസ്. ഓടി വേറെ സ്ഥലത്ത് പോയത്, പിന്നെ പൊസിഷൻ എടുത്ത് അവളെ ഹെഡ്ഷോട്ട് അടിക്കാൻ കേട്ടോ. ഇവിടെ കൊല്ലണം നമുക്ക് മിക്കവാറും. നമ്മുടെ ഭാര്യയെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഭാര്യേനെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നോക്കി, ഇവിടെ വിശ്വസിച്ച് ഇവിടെ രക്ഷിക്കാനായിട്ട് വരണം നമ്മളാ. ഓ, ഓടി വരുന്നു. എടാ, നിനക്ക് ഭ്രാന്താടി. ടീച്ചറെ ഇവിടെ സേഫ് ആയിട്ട് ഒളിച്ചിരിക്കാൻ പോലും സ്ഥലം ഉണ്ടോ ഗൈസ്? നമ്മളെ ബുള്ളറ്റും തീർന്നു കേട്ടോ, ഈ വെട്ടി കൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. വെട്ടി വെട്ടി എന്റെ മോളെ, ഐ ലവ് യു പറഞ്ഞിട്ടാണ്ട് ഗൈസ് അവള് ചത്ത്. അത് വേണ്ടായിരുന്നു കേട്ടോ, സെന്റിമെന്റൽ ആയി പോയി ഞാൻ. ഓ, തേ പിന്നെ രക്തം. ഇനി ഇവളേറ്റ് വരുമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളെ മിയ ഇപ്രാവശ്യം ശരിക്കും മരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്രാവശ്യം മരിക്കാൻ ചാൻസ് ഉണ്ട്, എന്നാന്ന് വെച്ചാൽ അഞ്ചാറ് ബുള്ളറ്റല്ല തലയ്ക്കകത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ നോക്കാം കേട്ടോ. ആദ്യം കൈക്ക് ഇച്ചിരി മരുന്ന് ഒഴിക്കാം. കൈ പോയി ഗൈസ്, കൈ ഒരുമാതിരി പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. ഇപ്പൊ മേളിൽ കയറാൻ ഒരു വഴിയില്ല, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ആരാ?
നമ്മളെയും കൊന്നും തോന്നു കേട്ടോ. പിസ്റ്റളാണോ? കൈ സതാരാത്. നമ്മളെ ചവിട്ടി ബോളം കെടുത്തി വേറെ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ തോന്നു കേട്ടോ. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല കേട്ടോ. ഗൈസ് കിളവൻ നമ്മളെ വഴി കൂടി വലിച്ചോണ്ട് പോകുന്നു ഗൈസ്. അവൻ നമ്മളെ മീയാനെ എടുത്ത് തോളയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല.